കെ രാധാകൃഷ്ണൻ ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിച്ചത്. വൈശാഖ് ഹാരിൻ അവിടെ നിന്നുണ്ട്, ചേരുന്നുണ്ട് നമുക്കൊപ്പം. വൈശാഖ്, മുൻമന്ത്രി പുതിയൊരു മന്ത്രി വരുന്നു, അദ്ദേഹത്തിന് പകരക്കാരൻ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്ന ചടങ്ങുകളൊക്കെ കണ്ടു. ഒ ആർ കേളുവിന്റെ പ്രത്യേകത എന്തെന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ് ദില്ലിയിൽ നിന്നുള്ള വിവരം? രജനി, നാളെ 18-ാമത് ലോക്സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമാണ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ, തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ എം പി, ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ ഒ ആർ കേളുവിൻ്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ കണ്ടു. മിനിസ്റ്ററോട് ചോദിക്കാം, ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്? തീർച്ചയായും, ഞാൻ ഇപ്പോൾ പാർലമെൻ്റ് അംഗമായതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഒ ആർ കേളുവിനെയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രിയായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തീരുമാനിച്ചത്. ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, വയനാടിന് ആദ്യമായി സി പി എം എന്നും ഒരു മന്ത്രിയെ ലഭിച്ചു എന്നുള്ളതാണ് അതിലൊരു കാര്യം. അതായത്, ഇപ്പം നേരത്തെ മന്ത്രിസ്ഥാനമൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും വളരെ റൂട്ടഡ് ആയിട്ടുള്ളൊരു നേതാവാണ് ആളുകൾക്ക്. അതെ, നേരത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുകയും രണ്ടു പ്രാവശ്യം എം എൽ എ ആകുകയും ചെയ്ത അവിടുത്തെ നമ്മുടെ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ വിഭാഗമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം അദ്ദേഹത്തിന് ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കരുത്തേകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ മന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? മന്ത്രി അദ്ദേഹത്തിനെല്ലാ ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയുന്നതാണ്. തീർച്ചയായിട്ടും നല്ലപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും. നമ്മുടെ ഈ ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ട് അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. തുടങ്ങി വെച്ച എന്തെങ്കിലും പൂർത്തിയാക്കേണ്ടതായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്, ഒരു ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതായത്, പുതിയ കാലഘട്ടത്തെ നേരിടാൻ ഈ വിഭാഗത്തെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതെല്ലാം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകുക എന്ന് തന്നെയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. തീർച്ചയായും അത് ഈ വിഭാഗത്തെ സ്വയം പര്യാപ്തതയിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി കഴിയും. എക്കാലത്തും ആശ്രിതത്വത്തോടുകൂടി ജീവിക്കുകയല്ല വേണ്ടത്, അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ഫലപ്രദമായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയണം, കഴിയട്ടെ എന്ന് ആശംസിക്കുക. ഏതായാലും പുതിയ മന്ത്രിക്ക് എല്ലാ ആശംസകളും നേരുകയാണ് മുൻമന്ത്രി രജനി. ശരി വൈശാഖ്, എന്നാലും ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയിലാണ് ഒ ആർ കേളു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആയിരിക്കും അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത്.